ഇപ്പൊ നല്ല ഭംഗിയായിട്ട് നിക്കുന്നുണ്ട് കേട്ടോ ചേനയുടെ ഈ ഒരു ഭാഗ് തരാം. വേറെ ആരുമല്ല, നമ്മുടെ വാഴക്കന്നുകളാണ് കേട്ടാ. അപ്പൊ കൺമണി കൂട്ടിനും കൊണ്ട് ഞാൻ പൂവാക്കാനേ നല്ല എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് പോവാ, വയോട്ടാ. നമ്മളേ പൊട്ടിക്കുന്ന ഈ വാഴക്കൊപ്രയില്ലേ, ഇത് പൂവനാട്ടാ. നമ്മൾ പൂവൻ ആദ്യമൊന്നും ഞാൻ പൂവൻ്റെ വാഴക്കൊപ്ര പൊട്ടി നമ്മൾ കറി വയ്ക്കാറില്ല. സാധാരണ ഞാൻ മറ്റേ നമ്മുടെ എന്താ പറയുക, പാഴങ്കുളം വാഴയില്ലേ അതിൻ്റെ, പിന്നെ അതേപോലെ നേന്ത്ര വാഴയുടെ, ഈ രണ്ടെണ്ണത്തിൻ്റെ വാഴക്കൊപ്രയാണ് കറി വയ്ക്കാനായിട്ട് ഉപയോഗിക്കാറുള്ളൂ. ഒരു ദിവസം ഇതേപോലെ വാഴക്കൊപ്ര കഴിക്കാൻ തോന്നിയപ്പോഴേ എന്താ പറയുക, പൂവൻ്റെ ഇത് വെറുതെ ഒന്ന് വെച്ച് നോക്കാമെന്ന് തോന്നിയിട്ട് അങ്ങനെ പൊട്ടിച്ചിട്ട് കറി വെച്ചപ്പോൾ കറക്കണമൊന്നുമില്ല. അതുവരെ ഞാൻ ആരും ഇപ്പോൾ ഇവിടെ അമ്മയായാലും ഒന്നും പൂവൻ്റെ ഒന്നും പൊട്ടിച്ച് വയ്ക്കുന്നത് കണ്ടിട്ടില്ല. അങ്ങനെ ഈ പൂവൻ്റെ വാഴക്കൊപ്ര കറി വെച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ കറി വയ്ക്കാനായിട്ട് പൂവൻ്റെ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഇനി കറി വെച്ചതിന് ശേഷം ഈ ഈ പറമ്പിലേക്ക് തന്നെയാണ് നമുക്ക് വരേണ്ടത് കേട്ടോ. നോക്കി നമ്മുടെ വാഴക്കൊപ്രയും പരിപ്പ് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ വെക്കേണ്ടത് കാണിച്ചിട്ടുണ്ട് എങ്കിലും ജസ്റ്റ് ഒന്ന് പറയാം. നമ്മൾ വാഴക്കൊപ്ര അരിഞ്ഞിട്ട് പരിപ്പും കൂടി ഒരുമിച്ചാണ് കുക്കറിലിടാം, നന്നായി കഴുകി വാരിയെടുത്തിട്ട് കേട്ടോ. അപ്പോൾ രണ്ട് വിസിലാണ് അടിക്കുക. ആ രണ്ട് വിസിൽ വന്നു കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ എയർ പോയി കഴിഞ്ഞ് തുറക്കുന്നിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഇരിക്കും കണ്ട. അധികം വെള്ളമൊന്നുമില്ല. അപ്പോൾ കഴുകി വാരിയെടുക്കണ വെള്ളം വേണ്ട കുക്കറിലേക്ക് നമ്മളിത് ഇടുമ്പോൾ കൂടുതൽ വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ. അപ്പോൾ ഇങ്ങനെ നല്ലതായിട്ട് നോളർന്ന് കിട്ടും നമുക്ക്. പിന്നെ നമ്മുടെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളി, വെളുത്തുള്ളി, വേപ്പില, നമ്മൾ സാധാ മെഴുക്ക് പുരട്ടി എടുക്കലോ അതേപോലെ തന്നെയാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. ഉള്ളി മുളകൊക്കെ ഇതാ മൂത്ത് വന്നു. അപ്പം നോക്കിയാൽ നമ്മുടെ വാഴക്കൊപ്ര അതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തോര റെഡി ആയിട്ടാ. അപ്പം ഇന്നത്തെ രാവിലത്തെ കഞ്ഞിക്കുള്ള നമ്മുടെ ഉപ്പേരി റെഡി. ഇനി അത് കഞ്ഞി കുടിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ പറമ്പിലത്തെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടല്ലോ. അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം. നല്ല ടേസ്റ്റായിട്ട് ഇങ്ങനെ കറി വെച്ച് കഴിഞ്ഞാൽ മെഴുക്ക് പൂട്ടിയാണ് എനിക്ക് എപ്പോഴും അതിൽ ഇഷ്ടം. ഇന്ന് നമ്മുടെ വീട്ടിൽ പുതിയ കുറച്ച് പേരും കൂടി എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാരാന്ന് ഞാൻ കാണിച്ചു തരാം. വേറെ ആരുമല്ല, നമ്മുടെ വാഴക്കന്നുകളാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കാലത്ത് ഷായിട്ടും പോയിട്ട്, കാലത്തല്ല കുറച്ച് സമയമുണ്ട്, മണ്ണുത്തിയെ പോയിട്ട് മേടിച്ച് കൊണ്ടുവന്നിട്ടുള്ളതാണ് ഇവരെ. ഇതിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ തരം മോഡൽ വാഴകളുണ്ട്. അപ്പോൾ നമ്മളിതൊക്കെ വെച്ച് പുതിയതായിട്ട് ഒരു എന്താ പറയുക, കൊലച്ചൊക്കെ വന്നതിന് ശേഷം നമുക്കറിയാം ഏത് തരം വാഴകളൊക്കെയാണ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നത് എന്നുള്ളത്. ഇവരെല്ലാവരും പേരും ഞാനെടുത്ത് അങ്ങോട്ട് പറയണില്ല. ഇപ്പോൾ പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ വാഴ ശരിക്കും ഇവർ ഭയങ്കര ഭാഗ്യം ചെയ്തവരാട്ടാ. ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് ഇപ്പോൾ ഒരു വാഴക്കന്നായോട്ടെ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ചെടി ആയിട്ടെ എന്തായാലും മേടിക്കുമ്പോൾ ഞാനത് എൻ്റെ കയ്യിൽ വരുമ്പോൾ ഞാൻ ആദ്യം ചിന്തിക്കുക ഇവർ ഭാഗ്യം ചെയ്തവരാണല്ലോ, കാരണം നമ്മുടെ കൈകളിലാണല്ലോ വന്ന് നോക്കണേ എന്നുള്ളൊരു തോന്നലേ. കാരണം നല്ല ജൈവമായ ഫുഡൊക്കെ കൊടുത്ത് നമ്മൾ നല്ല രീതിയിൽ ഇവരെ നോക്കുന്നതാണ്. പൊന്നുപോലെ നോക്കുമെന്ന് അറിയില്ലേ, അതേപോലെ നമ്മൾ നോക്കും. അപ്പോൾ ഇതിലിരിക്കുന്ന ഓരോരുത്തരും വളരെ ഭാഗ്യം ചെയ്തവർ തന്നെയാട്ടാ. അപ്പോൾ ഇനി ഇവരൊക്കെ ഞാൻ ഇറക്കി വയ്ക്കട്ടെ നമ്മുടെ അവിടുത്തെ പറമ്പിലേക്ക് കൊണ്ടുപോകണമെന്നിട്ട്. ഇന്ന് നമ്മുടെ ഈ പറമ്പിൽ കുറച്ച് ഞാൻ പറഞ്ഞല്ലോ അമ്മരിയും കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. ആ ഭാഗമൊക്കെ ഒന്ന് വൃത്തിയാക്കണം കേട്ടോ നമുക്ക്. അപ്പോൾ അങ്ങോട്ട് പോവാം നമുക്ക്. ബൂട്ടിട്ട് നടക്കുമ്പോൾ ഭയങ്കര പ്രത്യേകതയൊക്കെ ഉണ്ട് കേട്ടോ. കാലൊക്കെ ഇങ്ങനെ എടുത്തു വയ്ക്കുന്ന പോലെ തോന്നണം എനിക്ക്. പിന്നെ രാവിലത്തെ നമ്മുടെ കഞ്ഞി പരിപാടിക്കും കഴിഞ്ഞിട്ട് നമ്മളിതാ ഈ പറമ്പിലേക്ക് തന്നെ എത്തി. നമ്മുടെ ഈ അമ്മരാട്ടാ ഇതുമ്പോൾ കായ ഉണ്ടാവലൊക്കെ കഴിഞ്ഞു. നമുക്ക് ആവശ്യത്തിന് കൂടുതൽ നന്നായിട്ട് കായ ഉണ്ടായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ വീഡിയോയിൽ പല പ്രാവശ്യം ഇതുമെന്ന് കായ പൊട്ടിച്ച് കൊണ്ടിട്ട് കറി വയ്ക്കുന്നതൊക്കെയും കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ ഇവരെ മുഴുവൻ നമ്മൾ എന്താ പറയുക അരിഞ്ഞ് കളയാൻ പോവാണ്. കാരണം ഇനിയിപ്പോൾ ഇതുമുണ്ടാവില്ലല്ലോ അത് കാരണം കേട്ടോ.
പിന്നെ ഒരു കാര്യം നോക്കിയേ, ഇപ്പുറത്ത് ഈ പടർന്ന് നിൽക്കണതില്ലേ, നമ്മുടെ എല്ലാവരും ചോദിക്കും സ്മിതിക്ക് മധുരക്കിഴങ്ങില്ലേ എന്ന്. ഇതാ നമുക്ക് മധുരക്കിഴങ്ങുണ്ട്. നമ്മളെയൊക്കെ എന്നിട്ട് ബുദ്ധിമുട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഇങ്ങനെ പറമ്പിൽ പെട്ടെന്ന് പെട്ടെന്ന് പിടിക്കുക, അതുകൊണ്ട് ആവശ്യത്തിന് കുറച്ച് ഭാഗം മാത്രമേ നമ്മൾ നട്ടു കൊടുത്തിട്ടുള്ളൂ കേട്ടാ. അമലപ്പന്തലേ, നമ്മൾ പടർന്നത് ഇങ്ങനെ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം. ഇങ്ങനെ ഒരു ഭാഗത്തു നിന്ന് എത്ര വലിച്ചാലും ഇത് അവസാനിക്കില്ലല്ലോ. അപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. പയറിൻ്റെയൊക്കെയും കാട് നശിപ്പിക്കുന്ന പോലെയല്ല, അമലപ്പന്തലെ നശിപ്പിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അമരവള്ളി നമ്മളെ തട്ടിയിടുന്ന് തോന്നുന്നുണ്ട്. എന്തൊരു ഇതിലെ കാല് ഇടയിൽ വിടുമ്പളേ അങ്ങോട്ട് നീങ്ങാൻ പറ്റാത്ത പോലെ. ഞാനേ ഗ്ലൗസ് ഇടാൻ മറന്നു കേട്ടാ, കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഇടാൻ മറന്നു. എന്തായാലും ഞാൻ ഇടട്ടെ, എന്തായാലും കുറച്ച് കഴിഞ്ഞ് എന്നാലും കുഴപ്പമില്ല ഇടാം. ഇവിടെ വന്നിട്ടേ ഇടാന്നുള്ളതിൽ കൈപ്പിടിച്ച് കൊണ്ടുവന്നു, പിന്നെ ഇവിടെ എത്തിയപ്പോൾ പെട്ടെന്ന് എന്തോ ആവശ്യത്തിന് വേണ്ടി അവിടെ വെച്ച് പോയി. അതുണ്ടായേ അങ്ങനെ നമ്മുടെ അവർപ്പന്തലെ നമ്മുടെ വൃത്തിയാക്കൽ കഴിഞ്ഞു. പിന്നെ ഇവിടുത്തെ ഒരു പന്തലുമ്പിക്ക് അമരെ കയറിയിട്ടുണ്ട്, അതിൻ്റെ കടയ്ക്ക് മുറിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി അത് ഉണങ്ങും. അപ്പോൾ ഉണങ്ങുമ്പോൾ പിന്നെ അപ്പോൾ സുഖമായിട്ട് വലിച്ചെടുക്കാം. ഇപ്പോഴാകുമ്പോഴേ നല്ല ബുദ്ധിമുട്ടായിരിക്കും കണ്ട, കമ്പിമ്പിക്ക് കണ്ട് ഇതേപോലെ ചിറ്റി പിടിച്ചിട്ടിരിക്കണം. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റില്ല. അപ്പോൾ ഇത് ഉണങ്ങി കഴിയുമ്പോൾ വേഗം വേഗം വലിച്ചിടുള്ളൂ കേട്ടോ. നമ്മുടെ ഈ അമരയുടെ കടയുടെ വണ്ണം നോക്കിയേ, നിസ്സാരകാരനല്ലായിരുന്നു നമ്മുടെ അമര കേട്ടാ. കണ്ടാ ഇത്രയും തടിയായിരുന്നു, പക്ഷെ അതിനുള്ള കായ് നമുക്ക് നന്നായി കിട്ടിയിട്ട് പൊട്ടിക്കാനായിട്ട്. ഇനിയിപ്പോൾ എന്തിട്ടാണെങ്കിൽ ഞാൻ ഇത്രയും ചെയ്താൽ മതി. ഇനിയിപ്പോൾ പിന്നിപ്പോൾ ഷായട്ടിനിവിടെ കളച്ച് വൃത്തിയാക്കാവുന്ന തോന്നുന്നു. അപ്പോൾ ഇന്നത്തെ അങ്ങനെ അമലപ്പന്തലിൻ്റെ പണി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇത് വാരിയിട്ട് തെങ്ങിൻ്റെ കടവിടെ മാന്തിയിട്ടുണ്ട്, അതിൻ്റെ കടയ്ക്ക് കൊണ്ടിടും. വള്ളിയെ കണ്ണെ, നമ്മളിങ്ങോട്ട് നടക്കുമ്പോൾ എൻ്റെ അങ്ങട വിളിക്കണേ.
ഒതുക്കിയാലാണ് ബാക്കിയുള്ളതും കൂടി ഇതിൻ്റെ കടയ്ക്കര തന്നെ കൊള്ളിക്കണം. നമ്മുടെ ഒരു കൊള്ളി നോക്കിയേ, ഓർമ്മിക്കാൻ നിൽക്കണേ. എന്താ ഇതിൻ്റെ അതേപോലെ നോക്കിയാൽ ഇപ്പുറത്തെ കൊള്ളിയുടെ കൊള്ളി തെറിയിടും, കൊള്ളി പുറത്ത് നിൽക്കണേ. എന്തേ നമുക്ക് നന്നായിട്ട് കൊള്ളിയുണ്ട്. എന്താ പിന്നെ നോക്കിയേ, നമ്മുടെ ഈ പറമ്പിലെ കൂർക്കയ്ക്ക് ഒക്കെ നമ്മൾ തിരിച്ച് ചാണിട്ടിട്ട് മണ്ണിട്ട് പോകണതാട്ടത്. അതേപോലെ അന്ന് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ കപ്പലണ്ടിക്ക് ഇതേപോലെ ചാണിട്ട് മണ്ണിട്ടുണ്ട് നമ്മൾ. എന്താ അപ്പോൾ വെണ്ടയ്ക്ക് അവർക്കൊക്കെ നല്ല ഉഷാറുണ്ട്, നല്ല വളർച്ച വന്നിട്ട് കേട്ടോ. നോക്കി നമ്മുടെ തക്കാളി തൈക്ക് ഇതേ ഉണ്ടാ ഇത്രയും വലുതായി. ഇതിന് ഞാൻ ചാണിട്ട് കാട്ടിട്ടുണ്ട്. അല്ല തക്കാളിക്ക് നമ്മൾ ചാണല്ല കേട്ടോ, വെണ്ണീറാണ് ഇടാ. പിന്നെ അതേപോലെ ചേനയ്ക്കും കൂടി മണ്ണിട്ടുണ്ട്. അങ്ങനെ ഷായട്ടിൻ്റെ ഒത്തിരി പണികൾ ഈ പറമ്പിലത്തെ കഴിഞ്ഞിട്ടുണ്ട്. ചേനയ്ക്ക് ഞാൻ മണ്ണിട്ടത് കാട്ടിത്തരാം. അല്ല എന്ത് ഭംഗിയില്ല, അന്ന് ഞാൻ കുറച്ച് ഭാഗം നമ്മൾ ചാണിട്ടിട്ട് മണ്ണിട്ട് ഞങ്ങൾ രണ്ടുപേരും പോയി. പിന്നെ ഷായട്ട് എപ്പോഴേലും വന്നിട്ട് അത് ചെയ്യുള്ളൂ എന്ന് പണ്ടായിരുന്നില്ലേ. ഇപ്പം നോക്കി അതൊക്കെ മണ്ണിട്ടിട്ട് ഇതാ നമ്മുടെ മഞ്ഞളിലൊക്കെ നോക്കിയ മണ്ണിട്ടുണ്ട്, ചാണിട്ടിട്ട് ഉണ്ടാ. അതേപോലെ നോക്കി നമ്മുടെ ചേന എല്ലാത്തിനും കടക്കില് വേണ്ട. ഇപ്പം നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ചേനയുടെ ഈ ഒരു ഭാഗം ഫുള്ള്. നല്ല മണ്ണൊക്കെ ഇട്ട് അയ്യപ്പോൾ നല്ല വളർച്ചയൊക്കെ ചേനയ്ക്ക് ഇത് നന്നായി കൂമ്പെടുത്ത് ഇലയൊക്കെ നന്നായി വിരിഞ്ഞു. അപ്പം ഇനി നമ്മുടെ എന്താ പറയുക അമരയുടെ വള്ളി മുഴുവൻ കൊണ്ടിട്ട് കഴിഞ്ഞിട്ടില്ല, ട്രിപ്പ് കൂടി കൊണ്ടിടാനുള്ളതുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മളത് പറഞ്ഞിങ്ങോട്ട് പോകുന്നില്ലേ, അപ്പോൾ അതുകൊണ്ട് കൊണ്ടിട്ട് അവസാനിപ്പിക്കാം നമുക്ക്. ഇനി നമ്മുടെ ഇത് നമ്മുടെ പൊതിനിയാണ്. അപ്പോൾ മഴയ്ക്കായപ്പോൾ ഒന്നും ഇതിൻ്റെ കട വൃത്തിയാക്കാനായിട്ട് പറ്റിയിരുന്നില്ല. ഇപ്പോൾ ഇത്തിരി തോർച്ചയൊക്കെ ഉണ്ട്. അപ്പോൾ പുല്ലാണെങ്കിൽ വലിച്ചാലും നല്ല സുഖമായിട്ട് പോയിട്ടുണ്ട് ഇതിൻ്റെ കടക്കിലത്തെ. അതൊന്ന് അതും കൂടി ഒന്ന് വൃത്തിയാക്കാം നമുക്ക്. പുല്ലേ ഇത്തിരി വലുതായ കാരണം വലിക്കാനും സുഖമുണ്ട് കേട്ടോ. എന്താ പുല്ലേക്ക് വലിച്ചെയ്യുമ്പോൾ നിൽക്കുക, എന്ത് വൃത്തിയാവണേ. മറ്റേത് പുല്ലിൻ്റെ ഉള്ളിൽ നിൽക്കണ പോലെയായിരുന്നു. അത് ഈ മഴയായ കാരണമായിട്ട് നമുക്ക് വിചാരിച്ച പോലെ ഓരോ സമയത്ത് ഓടി വന്നിട്ട് വൃത്തിയാക്കാൻ പറ്റാത്ത കാരണമുള്ളൊരു നേരം വൈകിയ കാരണം, അല്ലെങ്കിൽ ഇങ്ങനെ പുല്ല് വരില്ല. പിന്നെ ഇതൊന്നും കൈക്കോട്ടുകൊണ്ട് കളിക്കാൻ പറ്റില്ല. ഇതൊക്കെ നമ്മൾ കൈകൊണ്ട് തന്നെ നോക്കി വലിക്കണം. കൈക്കോട്ടുകൊണ്ട് കളിക്കാൻ പറ്റേണ്ട ഭാഗത്തെ പുല്ലൊക്കെ ഷായിട്ട് കളച്ച് കളച്ച് അപ്പാപ്പ വൃത്തിയാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ അത്യാവശ്യം പറമ്പിലത്തെ പണികളൊക്കെ കഴിഞ്ഞു. ഗ്ലൗസൊക്കെ എന്താ പറയുക, ഒരുവിധം പണികൾ കഴിഞ്ഞാൽ ഗ്ലൗസൊക്കെ കീറും കേട്ടോ. അപ്പോൾ അത് എടുത്ത് കളയാറാവും, ഒരു വട്ടം ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ നോക്കിയേ പപ്പായ ഒരാൾ പഴുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പൊട്ടിച്ച് ഇതും കൂടി കൊണ്ടുപോവാം.
പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറമ്പിലേക്ക് വരുമ്പോൾ വരുമ്പോൾ ഇപ്പൊ കഴിഞ്ഞ അടുത്ത ദിവസം വരുമ്പോൾ അടുത്തുള്ള പെടുത്തുണ്ടാവും കേട്ടോ. അപ്പൊ അതും പൊട്ടിക്കാറോ. ഇനിയിപ്പോ നമ്മുടെ കൺമണി കൂട്ടിൻ്റെ ഇട്ട് ഇവിടെ ഞാൻ നമ്മുടെ ഈ ഇതിൻ്റെ ഉള്ളിൽ കാട് വൃത്തിയാക്കല്ലെന്ന് വെച്ചിട്ട് ഞാൻ കൺമണി കൂട്ടിനെ എൻ്റെ അടുത്തേക്ക് അടുപ്പിക്കാണ്ടാണ്. പക്ഷേ ആയിട്ട് അവിടെ നമ്മുടെ വാഴയ്ക്കുള്ള കുഴിക്കും കുത്തുണ്ട്, അതിൻ്റെ അടുത്ത് കൺമണി കൂട്ടി നിൽക്കുന്നുണ്ട്. കേട്ടോ നമ്മുടെ കൺമണി കുട്ടി നിൽക്കണേ, അച്ചാച്ചൻ കളയ്ക്കണത് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കട്ടെ. ആണ് ശ്രദ്ധിക്കണില്ല ഇവിടേക്ക്, ആ കളയ്ക്കണതാണ് ശ്രദ്ധിക്കണേ. ഷായേട്ടൻ്റെതാ കുറച്ച് കുഴികളൊക്കെ ഇത് ഇവിടെ കുത്തിയായിട്ടുണ്ട് കേട്ടാ. കൺമണി കുട്ടി ഒരു ഹായ് പറഞ്ഞതിൽ നോക്കിയിട്ട് ഒതുക്കി നിർത്തിയിരിക്കാളെ. ഷായേട്ടാ, ഷായേട്ടൻ്റെ നമ്മുടെ ഈ വാഴ വെക്കുന്നതിനെ കുറിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ചെന്നിട്ട് വെള്ളം നിക്കുമ്പോ അത് കാരണം ചെറിയൊരു കുഴിയേ വേണ്ടോ, സിമ്പിൾ ആയിട്ട് നീ ഇതില് കുമ്മായിട്ട് വേഗം തന്നെ വെക്കില്ല. വളത്തിന്റെ ആവശ്യമില്ല, ഇപ്പൊ വെറുതെ കുമ്മായിട്ട് മാത്രം വെക്കില്ലോ. കൺമണി കുട്ടി അയ്യോ, എന്റെ കൺമണി കുട്ടിനെ അധികം നേരം നിർത്തണില്ല, കാരണം കൊതും കടിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങള് വേഗം പൂട്ടോ അവിടുന്ന്. പൂവാ കൺമണി നമുക്ക്, അപ്പൊ കൺമണി കൂട്ടിനും കൊണ്ട് ഞാൻ പൂവാ, കാരണം നല്ല കൊതുവിൻ്റെ ശല്യമുണ്ട്. അപ്പൊ ഞങ്ങള് പോയിട്ട് പപ്പായി ഒക്കെ ചെത്തി കഴിക്കും, കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങള് പഠിക്കാൻ പോവും. പഠിക്കാന്ന് വെച്ചാൽ ഡാൻസ് പഠിക്കാൻ പോവും അല്ലെ കൺമണിയെ. കുറച്ച് നേരം ഇപ്പൊ നമ്മുടെ കൺമണി കൂട്ടിനെ കിട്ടണല്ലോ, മുഴുവൻ ടൈം കിട്ടണില്ല. കൺമണി കൂട്ടി ബിസി എപ്പോഴും പൂവല്ലേ നമുക്ക്. അച്ചാച്ചോട് പറഞ്ഞേ പോവാടന്ന്. അപ്പൊ പോയിട്ടേ പപ്പായി ചെത്തി കഴിക്ക്. നമ്മളിന്ന് ചക്കടയായിട്ട് ഉണ്ടാക്കണത്, അപ്പൊ ചെറുതായിട്ട് മഴ ഇങ്ങനെ തൂളി തൂളി നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാനിതാ കുറച്ച് ഇല ഇങ്ങനെ ചീന്തിയെടുത്തിട്ടുണ്ട്. നമുക്കുണ്ടല്ലോ ഈ ഇല ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ. അപ്പം ഞാനിതൊന്ന് തീ കത്തിച്ച് ഇല വാട്ടിയെടുക്കട്ടെ. നമ്മളിത് ഇതേപോലത്തെ ഈ വലിപ്പത്തിലായിട്ട് നമ്മൾ അടയ്ക്കുള്ളത് ചീന്തിരുത്തിട്ടുള്ളത്. ഇല വാട്ടി കഴിഞ്ഞാൽ ഒന്ന് തുടച്ചെടുക്കും കൂടി വേണം കേട്ടോ. ഇനി നമുക്കുണ്ടല്ലോ ഇല ഒന്ന് തുടച്ചെടുക്കണം കേട്ടാ. അപ്പൊ നമ്മുടെ ചക്ക കേട്ടാ, പഴുത്തു ചക്ക, നമ്മളെല്ലാ ചക്ക ഒരുമിച്ച് ഇറക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ഇതിൽ നിന്ന് നമുക്കൊരു കഷ്ണം വേണ്ടോ. അപ്പൊ നമ്മുടെ പുറത്ത് വെച്ചിട്ട് വെട്ടാൻ പറ്റിയ സാഹചര്യം എല്ലാം മാറ്റിയൊക്കെ ഇങ്ങനെ പെയ്ത് നിൽക്കണ കാരണം അതുകൊണ്ടാട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. നമുക്കിത് മുറിച്ചെടുക്കാം. നല്ല പഴുത്തിരിക്കുന്ന പാകം കേട്ടാ. ഭയങ്കര രസമുള്ളൊരു ചക്ക കേട്ടാ. വെള്ളമൊന്നും കയറിയിട്ടില്ല കേട്ടോ നമ്മുടെ ചക്കയിലേ, അങ്ങനെയുണ്ട്. അപ്പൊ ഞാനിതാ അതിൽ നിന്ന് തന്നെ ഒരു പേപ്പർ എടുത്തിട്ടേ ചക്ക മുളക് ഞാൻ ഒന്ന് തുടച്ചു കളയട്ടെ.
നമുക്കൊരു പാത്രത്തിലേക്ക് കുരുന്നും ഇല്ലാണ്ട് ചവണിയും കുരുന്നും ഇല്ലാണ്ട് വേണം നമ്മൾ ചക്ക പറിച്ചെടുക്കാനായിട്ട് കേട്ടോ. നല്ല കനം കുറഞ്ഞ നല്ല ചുളയാ. അപ്പൊ നമ്മള് ഇത്രയൊന്നും വേണ്ട കേട്ടോ നമുക്ക്. ഇപ്പൊ ഈ ഒരു രണ്ടെണ്ണം മതിയാവും നമുക്ക് കിട്ടാ ചക്ക അടി ഉണ്ടാക്കാനായിട്ടുള്ളത്. ഞാനുണ്ടല്ലോ നോക്കി, നമ്മുടെ ചക്ക കുരുക്കും കളഞ്ഞ് ചവണിയൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഈ ചക്ക ഉണ്ടല്ലോ നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കേണ്ടതാണ്. എങ്കിലും ഞാൻ നമ്മുടെ ചക്കച്ചുളേനെ അതെ നടു ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ചക്കച്ചുള്ളതാ നടുവൊക്കെ മുറുക്കിൽ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് മധുരമാണ്. അപ്പോൾ നമുക്ക് മധുരം കൂടുതൽ ഇഷ്ടമുണ്ടെങ്കിൽ അതനുസരിച്ച് ശർക്കര എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇത്തിരി കൂടുതൽ ശർക്കര എടുത്തിട്ടുണ്ട്. നമ്മുടെ ചക്ക അത്യാവശ്യം നല്ല മധുരം ഉള്ളതാണ്. എങ്കിലും കൂടിയിട്ട് നോക്കി നമ്മളിപ്പോൾ ഒരു ഒരു ഗ്ലാസിൻ്റെ അടുത്തേക്ക് ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മിക്സിയിൽ നന്നായിട്ട് ഒന്ന് അടിച്ചെടുത്തോണ്ട് കേട്ടോ ഞാൻ. അപ്പം ഞാനുണ്ടല്ലോ നോക്കിയാൽ നമ്മുടെ എന്താ പറയുക ബെല്ലം നമ്മുടെ ചക്കച്ചുളയൊക്കെ ഇട്ടിട്ട് അടിച്ചെടുത്താൽ വേണ്ട നല്ല വെണ്ണ പോലെയാണ് നമ്മൾ അടിച്ചെടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ശർക്കരനെ കുറിച്ച് ഞാൻ പറയട്ടെ. ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ബെല്ലെന്ന് പറയുന്നത് മറിയൂട് ശർക്കരയാണ്. അപ്പോൾ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഉപയോഗിച്ച് ശീലമുള്ള കാരണം അതിലങ്ങനെ മണ്ണും തരികളൊന്നും ഇല്ലാട്ടെ. അതുകൊണ്ടാണ് ഞാൻ ശർക്കര നേരിട്ട് നമ്മുടെ ചക്കച്ചുളയിലിട്ടിട്ട് മിക്സിയിൽ അടിച്ചെടുത്തത്. അതല്ല സാധാരണ മേടിക്കുന്ന ശർക്കരയ്ക്കാകുമ്പോൾ ചിലപ്പോൾ നമ്മൾ അരിക്കേണ്ടി വരാറുണ്ട്, കരടൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ ശർക്കരയാണെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കിയെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി, അല്ലെങ്കിൽ പിന്നെ നേരിട്ട് ഇങ്ങനെ അടിച്ചെടുക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് നോക്കിയാൽ കുറച്ച് നാളികേരം ഞാൻ ചെരുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏതാണ്ട് ഒരു മുറിയുടെ അവിടേക്ക് നമ്മൾ നാളികേരം ചെരുക്കി എടുത്തിട്ടുണ്ടായിരുന്നു, അതിട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഏലക്കായ പൊടിച്ചത്. പിന്നെ ഇതാ ഒരു രണ്ട് ടീസ്പൂണിൻ്റെ അടുത്തേക്ക് നെയ്യ് കേട്ടോ. നെയ്യ്ക്കും നിർബന്ധമില്ല, ഇടാണെങ്കിൽ പ്രത്യേകിച്ച് ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കൂടും കേട്ടോ. പിന്നെ നമ്മൾ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ഗോതമ്പ് പൊടിയാണ്. അപ്പോൾ ഈ പൊടി മുഴുവനായിട്ട് നമ്മൾ ഇപ്പിടില്ല, കുറേശ്ശെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. കൂടുതൽ ഡ്രൈ ആയിട്ടുള്ള രീതിയിൽ കുഴക്കരുത്, ഇത്തിരി അഴവുണ്ടാവുന്ന രീതിയിലാണ് കുഴച്ചെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് പൊടി ഇട്ടിട്ട് ഇതാ കുഴച്ചെടുക്കട്ടെ. പിന്നെ നമ്മൾ ഈ ചക്കടി ഉണ്ടാക്കുമ്പോൾ ഇത്ര അളവ് മധുരം അല്ലെങ്കിൽ ഇത്ര അളവ് പൊടി എടുക്കാമെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. ഓരോ ചക്കയുടെ രീതിക്ക് അനുസരിച്ചിട്ടായിരിക്കുമല്ലോ. അത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കട്ടെ. അപ്പോൾ ഞാനിതാ നമ്മൾ ഈ കൊണ്ടുവന്ന പൊടി ഫുൾ എടുക്കേണ്ടി വരുന്നു എന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എടുത്ത പൊടി രണ്ട് ഗ്ലാസ് ആയിരുന്നു കേട്ടോ അങ്ങോട്ട്. അപ്പോൾ അത് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആകെപ്പാടെ ശ്രദ്ധിക്കേണ്ട കാര്യം ചക്കടി ഉണ്ടാക്കുമ്പോൾ കൂടുതൽ ഇങ്ങനെ ഡ്രൈ ആയിട്ട് എടുക്കുക, എന്താ പറയുക ആക്കിയെടുക്കാതിരുന്നാൽ മതി. ഇത്തിരി കുഴ രൂപത്തിൽ ആയിരിക്കണം, എങ്കിലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, നല്ല സോഫ്റ്റ് ഒക്കെ ആയിട്ട് കിട്ടുള്ളൂ നമുക്ക്. പിന്നെ നമ്മൾ അരിപ്പൊടിയിൽ ഇതിന് മുന്നേ നമ്മൾ അരിപ്പൊടിയിൽ ഇതേപോലെ എന്താ പറയുക ചക്കടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. അത് നല്ല ടേസ്റ്റ് ഉള്ളൊരു ചക്കടി തന്നെയായിരുന്നു. ഇത് പിന്നെ നമ്മൾ ഗോതമ്പ് പൊടിയിലാണ് ഉണ്ടാക്കുന്നത്. ഇനി നമ്മളിതിലുണ്ടല്ലോ ഒരു നുള്ളുപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നുള്ളു പേരിനെ വേണ്ടോ, അതായത് നമ്മൾ മധുരമുള്ള എന്ത് സാധനം ഉണ്ടാക്കുമ്പോഴും ഒരു നുള്ളുപ്പിട്ട് കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. ആ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടാണ് അതിട്ട് കൊടുക്കുന്നത് കേട്ടോ. അത് നമ്മൾ മുന്നിട്ട് കൊടുക്കേണ്ടതായിരുന്നു ബാക്കിയുള്ള പൊടികളുടെയൊക്കെ ഒപ്പം. അപ്പോൾ നമ്മുടെ ഈ രണ്ടാമത്തെ ഈ കുഴയും കൂടി ഒഴിവാക്കായിരുന്നു, ഞാനത് അപ്പിടാൻ മറന്ന കാരണമാണ്. അപ്പോൾ നോക്കി നമ്മൾ ഇതേപോലെയാണ് നമ്മൾ കുഴച്ചെടുക്കുന്നത് കേട്ടോ. ഇതേപോലെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിൽ കണ്ടോ ഈ ഒരു അഴവുണ്ടാവണം ചക്കടി ഉണ്ടാക്കുമ്പോൾ. നമ്മളുണ്ടല്ലോ ഇഡ്ഡലി ചെമ്പിൽ ഒരു കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് അതിൻ്റെ മുകളിലിതാ ഒരു തട്ട് വെച്ച് നമ്മളിതാ തീ കത്തിച്ച് ഇഡ്ഡലി ചെമ്പ് ഇതാ അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇഡ്ഡലി ചെമ്പിലത്തെ വെള്ളമൊക്കെ തളിച്ച് ഒരു ആവി വരട്ടെ. അപ്പോൾ നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. ആ സമയം കൊണ്ട് നമ്മുടെ ചക്ക ഒന്ന് നമുക്ക് ചക്കയല്ല നമ്മുടെ ചക്കടയ്ക്കുള്ള മാവൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇതാ ഒരു അലി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ടീസ്പൂൺ ഇങ്ങനെ വെള്ളത്തിൽ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കിതാ
കുറച്ച് ഇലക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല കനം കുറവിൽ തന്നെ നമുക്ക് പരത്തിയെടുക്കാം കേട്ടോ. ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ ഇതാ എല്ലാം ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അമർത്തി കൊടുത്താൽ മതി. കൈ കൊണ്ട് ഒന്നാക്കാൻ നിൽക്കണ്ട. ഇതേപോലെ എല്ലാ സൈഡിലേക്കും ഇങ്ങനെ അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ അലക്കാലിനും കുറവില്ല, നമുക്ക് പരത്തി കിട്ടും. ഇതാ നോക്കിയേ, ഉണ്ടാ ഈ ഒരു കനം കുറവില്ല കേട്ടോ കിട്ടുക. അപ്പം ഇങ്ങനെ തന്നെ എല്ലാം നമുക്ക് പരത്തിയെടുക്കാം. അപ്പം ഇതേപോലെ തന്നെ എല്ലാം അതും നമുക്ക് ഇങ്ങനെ പരത്തിയെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ലാസ്റ്റത്തെ ആട്ടത്. അപ്പോൾ നമുക്ക് 9 അടി ഉണ്ടാക്കാനുള്ളതുണ്ടായിരുന്നു കേട്ടോ പൊടി. അപ്പോൾ നോക്കിയേ, ഇതൊക്കെ ആയി വരുമ്പിക്കും നമ്മുടെ ഇഡ്ഡലി ചെമ്പിൽ ഇതാ ആവിയൊക്കെ വന്നിട്ടുണ്ട്. വെള്ളം തിളച്ച് നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം. പിന്നെ നമ്മുടെ ഇഡ്ഡലി ചെമ്പിൻ്റെ ഒരു തട്ടും കൂടി ഉള്ള കാരണം ഞാൻ അതും കൂടി ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ബാക്കിയുള്ളത് ഇതിൻ്റെ മുകളിൽ തന്നെ വെച്ച് എല്ലാം ഒരുമിച്ച് തന്നെ എടുക്കണം കേട്ടോ. നമ്മുടെ അമ്മമാരൊക്കെ ഇങ്ങനെ വാഴത്തണ്ടൊക്കെ ഇങ്ങനെ ഇടയിൽ വെച്ചിട്ടൊക്കെയാണ് അവർ പണ്ടൊക്കെ ഞാൻ എൻ്റെ അമ്മ ചെയ്യണുണ്ട് അങ്ങനെ. ഞാനിതാ തീയൊക്കെ ഒന്ന് കൂട്ടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നല്ലോണം ഒന്നൊരു ആവിക്ക് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. ഇപ്പം നോക്കിയേ, നമ്മുടെ ചക്കയുടെ ചക്കയുടെ ഇതാ എയ്യല്ല ഇങ്ങനെ നിവർത്തുമ്പോൾ ഇതുമ്പോൾ ഇങ്ങനെ വിട്ട് വരുന്നുണ്ടെങ്കിൽ ഇത് വെന്തുന്നാ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഭാഗമെല്ലാം തിരിച്ച് നമുക്ക് ഇട്ടോക്കാം. എന്നിട്ടും കണ്ട നിവർത്തുമ്പോൾ വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. അത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ, എടുക്കുമ്പോൾ സൂക്ഷിച്ചെടുക്കണേ. ഇതിൽ താഴെ വെച്ചതായാലും നോക്കിയേ, കണ്ട എല്ലാം അതങ്ങനെ വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പൊ നമ്മുടെ ചക്കട റെഡിയായി. ഇനി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ചായട്ടിനെ വിളിക്കട്ടെ, ഒന്ന് ചൂടാറ് കിട്ടുമ്പോണ കേട്ടോ അത്. ഒരു കട്ടൻ എടുത്തു കേട്ടാ. നല്ല കനം കുറവാട്ടാടാ, കണ്ടോ. എന്താ രസം കാണുമ്പോ നോക്കിയ, എന്താ ഭംഗി നോക്കിയേ, അത്ര സോഫ്റ്റാ. ഓ ഇതിനെ പറ്റി പറയാനൊന്നുമില്ല, അടിപൊളിനിയാ. നമ്മളെ മുമ്പൊരു ചക്കട ഉണ്ടാക്കിയിട്ടുണ്ട്, അതും ഭയങ്കര രസനായിരുന്നു കേട്ടോ. നോക്കിയേ അടിപൊളിയല്ലേ. ഈ അടയിലൊപ്പം ഈ മഴ ചാറിനൊപ്പം ഒപ്പം ഈ കട്ടൻ ചായയും ഗോതമ്പ് പൊടിയിലേക്ക് ആകുമ്പോഴും നല്ല ടേസ്റ്റ് ആട്ടാ. എപ്പോഴും അരിപ്പൊടി മാത്രമല്ല, ഗോതമ്പ് പൊടി നല്ല ടേസ്റ്റ് തന്നെയാണ് ചക്കര ഉണ്ടാക്കുമ്പോൾ. ഭയങ്കര രസം. അപ്പം എല്ലാവരും ഒന്ന് നോക്കിയോളാം, ചക്കര കാലം കഴിയാറായി തുടങ്ങി, അപ്പോഴേക്കും വേഗം ഉണ്ടാക്കി നോക്കിയോളാം. അതല്ലേ, അപ്പം അടുത്ത ദിവസം അടുത്ത പൊടി ആയിട്ട് കേട്ടാ.